ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് തേങ്ങ അരച്ചൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളി, വാളൻപുളി, മാങ്ങ, തക്കാളി ഇവയൊക്കെ ചേർക്കാറുണ്ട്. ഇതൊന്നുമല്ലാതെ മറ്റൊരു ചേരുവ ചേർത്ത് നമുക്കൊരു മീൻകറി ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു മീൻകറിയുടെ റെസിപ്പിയാണിത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ മീൻകറി തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മീൻ, ഉണ്ടമുളക്, തേങ്ങാപ്പീരിയും പിന്നെ ചെറിയ ഉള്ളിയും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറി തയ്യാറാക്കാനെ കൊണ്ട് ഒരു കപ്പ് തേങ്ങാപ്പീരിയാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ 5 മുതൽ 7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 3 ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിയും അതുപോലെ തന്നെ നല്ല മണവുമുള്ള ഉണ്ടമുളകാണിത്. അതിനുശേഷം നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് 1 കിലോ മീനാണ്. ഞാനിവിടെ മീൻകറി തയ്യാറാക്കാനെ കൊണ്ട് ചൂരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്ലൈസ് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ അരപ്പ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉണ്ടമുളക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് മുളക് പൊടി 1/2 ടീസ്പൂൺ മാത്രം ചേർത്തിട്ടുള്ളത്. ചട്ടിയിലേക്ക് അരപ്പ് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതിലേക്ക് മീൻകറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ മീൻകറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉണ്ടമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഉണ്ടമുളക് ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല എരിയുള്ള ഉണ്ടമുളക് ആയതിനാൽ ഞാനിവിടെ 3 എണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നല്ല മണവും ഉള്ളതാണ്. ഈ ഉണ്ടമുളകാണ് നമ്മുടെ മീൻകറിയുടെ ഹൈലൈറ്റ്. ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മീൻകറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ മീൻകറി വയ്ക്കുന്ന ഒരു സ്റ്റൈലല്ല ഞാനിന്ന് വെച്ചിട്ടുള്ളത്. ഞാൻ മീൻകറിയുടെ പുളിക്കായി ഇവിടെ പുളിഞ്ചിക്കയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇലിമ്പി പുളിയെന്നോ ബിലിമ്പി എന്നോ ഒക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഐറ്റമാണ് ഞാനിവിടെ മീൻകറിക്കകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ട് പുളിഞ്ചിക്ക ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പുളിഞ്ചിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പ്രമേഹം നിയന്ത്രിക്കാനും അസ്ഥി ശക്തിപ്പെടുത്താനും ജലദോഷവും ചുമയും മറികടക്കാനും ഇലമ്പിപ്പുളി നല്ലതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഓരോരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. മീനൊക്കെ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ മീൻകറിയുടെ മുകളിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിഞ്ചക്ക ഇട്ട തേങ്ങ അരച്ച് വെച്ച മീൻകറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണിത്. അതുപോലെ തന്നെ വളരെ ഈസിയുമാണ് തയ്യാറാക്കിയെടുക്കാൻ. സാധാരണ പുളിയും തക്കാളിയും മാങ്ങയൊക്കെ ഇട്ട് തയ്യാറാക്കുന്നതിന് പകരം ഒരിക്കലെങ്കിലും പുളിഞ്ചക്ക ഇട്ട് മീൻകറി തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് മാത്രമല്ല, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ഈ ഒരു മീൻകറി. കാരണം പുളിഞ്ചക്കയ്ക്ക് അതിനു വേണ്ടി ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.